പൊളിറ്റിക്സ് കേരള ഒരുപാട് പേരുടെ ചോരയും നീരും വിയർപ്പും ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. പൊളിറ്റിക്സ് കേരളയുടെ പ്രത്യേകത ഒരുപാട് പേരുടെ മനസ്സാണ്. ആ മനസ്സിൻ്റെ ശക്തിയാണ് പൊളിറ്റിക്സ് കേരള എന്നുള്ളത്. പൊളിറ്റിക്സ് കേരളയിൽ ഇപ്പോൾ ഞാൻ നയിക്കുന്ന ടീം ശക്തമാണ്. അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി ഉള്ളവരാണ്. അവരുടേതായ ഐഡൻറ്റിറ്റി ഉള്ള ടീമിനെയാണ് ഞാൻ നയിക്കുന്നത്. പൊളിറ്റിക്സ് കേരളയെ തകർക്കാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു സംവിധായകൻ, അവനെ പട്ടിവിള തള്ളേശൻ എന്ന് ഞാൻ വിശേഷിപ്പിച്ചു. പക്ഷേ അവൻ രംഗത്ത് വന്നിരിക്കുന്നു. അവൻ്റെ കഥകൾ പറഞ്ഞത് ഞാനല്ല. അവൻ്റെ എന്താ പറയുക, അവൻ്റെ വേണ്ടപ്പെട്ടവരുടെ കഥകൾ പറഞ്ഞത് ഞാനല്ല. ആരെയും കൂട്ടിക്കൊടുത്തും ആരെയും വ്യഭിചരിച്ചും ആരെയൊക്കെ വ്യഭിചരിപ്പിക്കാമോ അവരെയൊക്കെ വ്യഭിചരിച്ചും ഉണ്ടായ ഒരു വിഷവിത്താണ് ഇവൻ. ഈ വിഷവിത്ത് പൊളിറ്റിക്സ് കേരളയെ പൂട്ടാൻ വേണ്ടി പല കളികളും കളിച്ചു. ഈ വിഷവിത്ത് പൊളിറ്റിക്സ് കേരളയെ പൂട്ടാൻ വേണ്ടി പല കളികളും കളിക്കുമ്പോൾ പൊളിറ്റിക്സ് കേരള കൂടുതൽ കൂടുതൽ ശക്തമായ നിലയിലേക്ക് പോവുകയായിരുന്നു. ഈ വിഷവിത്തിന് അനുകൂലമായും പ്രതികൂലമായും ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വിഷവിത്തിന് അനുകൂലമായും പ്രതികൂലമായും വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാട് ഉണ്ടായിരുന്നു. ആ നിലപാടിലേക്ക് ഇവൻ കയറി വന്നപ്പോൾ, ആ നിലപാടിൻ്റെ തറയിലേക്ക് ഇവൻ കയറി വന്നപ്പോൾ അവിടെയൊക്കെ അശ്ലീലകരമായി മാറി. അശ്ലീലകരമായ വാർത്തകൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുവനായി ഇവൻ അധവസിച്ചു. ഞങ്ങൾക്ക് പ്രശ്നമില്ല, പൊളിറ്റിക്സ് കേരള പൂട്ടാനാണ് തീരുമാനമെങ്കിൽ മറ്റ് ചാനലുകളുമായി ഞങ്ങൾ സജീവമായി തന്നെ രംഗത്ത് ഉണ്ടായിരിക്കും. പൊളിറ്റിക്സ് കേരളയെ പൂട്ടാൻ വേണ്ടി ഈ എന്താ പറയുക, എവിടെ നിന്നോ വന്നു കയറിയ റാസ്കൾ നടത്തുന്ന ശ്രമങ്ങൾ ഞങ്ങൾ അതേ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. കളിക്കുമ്പോൾ തരത്തിന് പോയി കളിക്ക് എന്ന് ഞാൻ പലപ്പോഴും ഈ പട്ടിവിള തള്ളേശൻ എന്ന് പറയുന്ന പേരൊക്കെ ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു അവനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ കളിക്കേണ്ടത് തരത്തിന് പോയാണ്. അവൻ കളിക്കേണ്ടത് തരത്തിൻ്റെ നിയമാവലിക്ക് അനുസരിച്ചാണ്. ആ തരത്തിൻ്റെ നിയമാവലി ഭേദിച്ചുകൊണ്ട് ഇവൻ മുന്നോട്ട് വരുമ്പോൾ ഇവൻ ഞങ്ങൾക്കെതിരെ ഒരു അപൂർവങ്ങളായ ആരോപണം ഉന്നയിച്ചു കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾ പ്രതികരിക്കുക മാത്രമല്ല, ഞങ്ങൾ അടപടലം പൂട്ടും. എവിടെ നിന്നോ കയറി വന്നു, എന്താ പറയുക, എവിടെ നിന്നോ കയറി വന്ന ഒരു റാസ്കൽ പൊളിറ്റിക്സ് കേരളയ്ക്കെതിരെ കളി തുടങ്ങുമ്പോൾ പൊളിറ്റിക്സ് കേരള പൂട്ടാതിരിക്കാൻ കെ എൻ ഷാജികുമാറും ടീമും രംഗത്ത് ഉണ്ടാകും. എന്തായാലും നീ കളിച്ച കളികൾ, നീ കളിക്കുന്ന കളികൾക്ക് തിരശീല വീഴാൻ തുടങ്ങുന്നു. ഇനി നിനക്ക് യാതൊരു രക്ഷയുമില്ല. രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ഭാര്യയെ വരെ കൂട്ടിക്കൊടുത്ത ഒരു വ്യക്തിയാണ് നീയെന്ന് നീ തന്നെ പറഞ്ഞിരിക്കുന്നു.